സിപിഎമ്മിനുള്ള പണി സിപിഎമ്മിൽ നിന്ന് തന്നെ. ഇഡിക്ക് പാർട്ടിയുടെ റിപ്പോർട്ട് കൃത്യമായി എത്തിച്ചതാര്? ഇപ്പോഴതാ ഇഡിയും ആദായ നികുതി വകുപ്പും തൃശ്ശൂരിൽ കളം പിടിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ സിപിഎമ്മിന്റെ വമ്പൻ സ്രാവുകൾ കൊടുക്കുമോ, തൃശ്ശൂരിൽ നിന്നും പ്രമുഖ നേതാക്കളിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മാത്രമല്ല സിപിഎം ബാങ്കിൽ നിന്നും പിൻവലിച്ച വൻ തുകയെ പറ്റിയുള്ള അന്വേഷണവും സജീവമായതോടെ ആ വഴിക്കും ചോദ്യങ്ങളാണ്. തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിന്റെ റിപ്പോർട്ട് ഇഡിക്ക് ചോർത്തി നൽകിയത് പാർട്ടിയിൽ നിന്ന് തന്നെ. ഒടുവിൽ സംസ്ഥാനത്തെ സിപിഎമ്മിന് ശരിക്കും കുരുക്ക് മുറുകുക തന്നെയാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിന്റെ റിപ്പോർട്ട് ഇഡിക്ക് ചോർത്തി നൽകിയത് പാർട്ടിയിൽ നിന്ന് തന്നെ. ഇഡിക്ക് പുറമെ എം എം വർഗീസിനെ ചോദ്യം ചെയ്ത് ആദായ നികുതി വകുപ്പും ഫോണും പിടിച്ചെടുത്തു. കണക്കുകൾ വിശദീകരിക്കാനാകാതെ വർഗീസ് മുന്നോട്ട് പോയാൽ വരും ദിവസങ്ങളിൽ ആരൊക്കെ വീഴും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് സിപിഎം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ ഇഡിക്ക് ചോർത്തി നൽകി. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ മാത്രമേ ഈ രേഖ അവതരിപ്പിച്ചിട്ടുള്ളൂ. 31 പേജുള്ള ഇതിന്റെ പൂർണ്ണരൂപം ഇഡിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പാർട്ടി മനസ്സിലാക്കിയ വിവരം. ഈ രേഖയുടെ അടിസ്ഥാനത്തിലാണ് പി കെ ബിജുവിനെയും എം എം വർഗീസിനെയും പി കെ ഷാജനെയും ചോദ്യം ചെയ്യുന്നത്. അന്വേഷണ റിപ്പോർട്ടില്ലെന്ന് പറയാനാണ് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചതെന്ന് അറിയുന്നു. എന്നാൽ ഇഡിയുടെ കൈവശം ഇതുണ്ടെന്ന് വന്നതോടെ പ്രതിരോധം പറ്റാതായി. അന്വേഷണ കമ്മീഷനായി പാർട്ടി നിയോഗിച്ചിരുന്നത് പാർട്ടിയുടെ ജില്ലാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജനെയുമാണ്. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി ചുമതലക്കാർക്ക് വീഴ്ച പറ്റിയെന്ന ജില്ലാ നേതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായെന്നുമായിരുന്നു കണ്ടെത്തൽ. 2021 മെയ്യിൽ നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ രേഖ ചർച്ച ചെയ്തിരുന്നു. 10 അംഗങ്ങൾക്കും പകർപ്പ് നൽകി, മറ്റാർക്കും കൊടുത്തിട്ടില്ല. പിന്നീട് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി യോഗത്തിൽ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ 2 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും പകർപ്പ് നൽകി, മറ്റ് ഏരിയ കമ്മിറ്റികളിൽ ഉള്ളടക്കം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാന കമ്മിറ്റിക്കും റിപ്പോർട്ട് കൈമാറിയിരുന്നു. അതീവ രഹസ്യമായി സൂക്ഷിച്ച റിപ്പോർട്ട് മുഴുവനും എങ്ങനെ ഇഡിക്കു ലഭിച്ചു എന്നതാണ് നേതൃത്വത്തെ വലയ്ക്കുന്ന ചോദ്യം. റിപ്പോർട്ടുണ്ടെന്ന കാര്യം തൽക്കാലം നിഷേധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ പാർട്ടി പത്രത്തിലും പത്രക്കുറിപ്പിലും കരുവന്നൂർ ബാങ്ക് അഴിമതിയുടെ പേരിൽ നടപടിയെടുത്തതായി പറയുന്നുണ്ട്. മാത്രമല്ല റിപ്പോർട്ടുള്ളതായി പി കെ ഷാജൻ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്. ഏതായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു. കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ ഇഡിക്ക് പുറമെ ആദായ നികുതി വകുപ്പും എം എം വർഗീസിനെ ചോദ്യം ചെയ്തു. ഫോൺ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തു. തൃശൂർ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ബ്രാഞ്ചിലെ സിപിഎം അക്കൗണ്ടിൽ നിന്ന് എം എം വർഗീസ് 1 കോടി രൂപ പിൻവലിച്ചു എന്നാണ് കണ്ടെത്തൽ. ഇതടക്കം അക്കൗണ്ടിലെ 6 കോടി രൂപയുടെ ആദായ നികുതി അടച്ചിട്ടില്ലെന്നാണ് വകുപ്പ് പറയുന്നത്. എം എം വർഗീസും തൃശൂർ നഗരസഭാ കൌൺസിലർ പി കെ ഷാജനും രാവിലെ 10 മണിയോടെയാണ് കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്തിയത്. 7 മണിയോടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഷാജനെ ഇഡി വിട്ടയച്ചു. എന്നാൽ എം എം വർഗീസിന്റെ ചോദ്യം ചെയ്യൽ നീണ്ടുപോയി. ഇതിനിടെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇഡി ഓഫീസിലേക്ക് എത്തിയത്. സിപിഎമ്മിന്റെ രഹസ്യ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എം എം വർഗീസിൽ നിന്നും തേടിയത്. ഇതിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പ് തൃശൂരിൽ അപ്രതീക്ഷിത റെയ്ഡ് നടത്തിയത്. ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ സമാന്തരമായിട്ടായിരുന്നു റെയ്ഡ്. ഈ പരിശോധനയിലാണ് എം എം വർഗീസ് 1 കോടി രൂപ പിൻവലിച്ചതായി കണ്ടെത്തിയത്. അതേസമയം സിപിഎമ്മിന് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ എം എം വർഗീസ് മാധ്യമങ്ങളോട് പറഞ്ഞു, സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റി വൻതുക ദുരൂഹമായി പിൻവലിച്ചതിന്റെ പേരിൽ പൊതുമേഖലാ ബാങ്കിന്റെ എം ജി റോഡ് ശാഖയിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. തുക പിൻവലിച്ച കാര്യം പാർട്ടി സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ മറച്ചുവെച്ചതിന്റെ പേരിൽ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം എം വർഗീസിനെ കൊച്ചിയിൽ ഇഡി ഓഫീസിൽ ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. രാത്രി 9:30 ചോദ്യം ചെയ്യൽ പൂർത്തിയായെങ്കിലും വർഗീസിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിൻവലിച്ച തുക സംബന്ധിച്ച് വർഗീസിന് അറിയാവുന്ന വിവരങ്ങൾ ശേഖരിക്കാനാണ് ഐ ടി ഉദ്യോഗസ്ഥർ ഇഡി ഓഫീസിൽ നേരിട്ടെത്തിയത്. 3 കോടിക്കും 5 കോടിക്കും ഇടയിലുള്ള തുക പിൻവലിച്ചെന്നും അക്കൗണ്ടിൽ ഇപ്പോഴും കോടികളുടെ നിക്ഷേപമുണ്ടെന്നും വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്കിൽ ഐ ടി റെയ്ഡ് ഇന്നലെ അർദ്ധരാത്രി വരെ നീണ്ടു. വിവിധ ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25 ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കിൽപ്പെടാതെ പണമിടപാടുകൾ നടന്നുവെന്ന് കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിന്റെ അന്വേഷണത്തിനിടെ ഇഡി കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളിലേക്കും അന്വേഷണം എത്തിയത്. എം ജി റോഡിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് വൻതുക ആര് പിൻവലിച്ചു, തുകയുടെ ഉറവിടമെന്ന്, ആർക്ക് കൈമാറി തുടങ്ങിയ കാര്യങ്ങളിലാണ് അന്വേഷണം. ബാങ്കിലെ അക്കൗണ്ട് രഹസ്യമല്ലെന്നാണ് വിവരമെങ്കിലും നടന്ന ഇടപാടുകളുടെ വിവരം മറച്ചുവെച്ചത് ദുരൂഹമായി തുടരുന്നു. വലിയ തുകകളുടെ ഇടപാടുകൾ അക്കൗണ്ടുകളിലൂടെ സ്ഥിരമായി കൈകാര്യം ചെയ്തിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സുതാര്യമാണെന്നും കണക്കുകൾ ഐ ടി വകുപ്പിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അടക്കം കൃത്യമായി ബോധ്യപ്പെടുത്താറുമുണ്ടെന്നായിരുന്നു സിപിഎം ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും നിലപാട്.